Hello guys, welcome back to my YouTube channel. Inna yanuru sahasika parivadi ke povaane. Apam ee video de last che ariyam bachoda successful ago illeyo nalla kaariyam. Njan kore naalai ende mudi vettanam 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 nu vicharikkunnu. Appo njan ingane idakke korche videos okke kandu veeti irunnane namukku mudi vettan pattum. Karanam ivide mudi vettanam nu paranju kaniyal ainde appointment edukkanam pinne കുറേ ചറവറവറ പരിപാടികളുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ട് അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു 3 വർഷമായി ഞാൻ എൻ്റെ മുടി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ നല്ലപോലെ കട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം ഷോർട്ട് ഹെയർ ആയിരുന്നു, പിന്നെ അത് നീണ്ട് 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 ഇത്രയായി. പക്ഷേ അപ്പം 3 വർഷം എനിക്ക് അറിയണമായിരുന്നു എത്രത്തോളം എൻ്റെ മുടി നീളും എന്നുള്ളത്. അപ്പം പക്ഷെ ഇപ്പം കുറേ ആയിട്ട് ഇപ്പം മുടിക്കൊരു ഒരു ഹെൽത്തി മുടിയല്ല, താഴോട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ട്, നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട്, ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും എൻ്റെ മുടി ഒരേ ലെവലിലാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്, കുറേ നാളായി ഞാൻ ലെയറൊക്കെ വെട്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഞാൻ തന്നെ ഒന്ന് മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം എൻ്റെ അമ്മ താഴെ വന്നിട്ട് എന്നെ വഴക്കൊന്നും പറയരുത്. പിന്നെ അരൂട്ടൻ അറിയത്തില്ല, അരൂട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം ഞാൻ അരൂട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് അരൂട്ടന് ചിലപ്പോൾ ശ്രദ്ധിക്കത്തു പോലും ഇല്ലായിരിക്കും. ഞാൻ കുറച്ചേ വെട്ടുന്നുള്ളൂ, എനിക്കൊരു അത്ര ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. ഞാൻ കുറച്ചേ വെട്ടുന്നുള്ളൂ എൻ്റെ ഒരു സമാധാനത്തിന്, മുടി വെട്ടിയില്ലോ എന്നുള്ളൊരു സമാധാനത്തിന്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി വീട്ടിൽ തന്നെ ലെയർ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഒത്തിരി കട്ട് ചെയ്യുന്നില്ല ഞാൻ. ഏകദേശം ഇപ്പം എൻ്റെ മുടിക്ക് ഇപ്പം ഇത്രയും നീളമുണ്ട്. അപ്പം ഞാൻ ഇത്രയും വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ലെയർ ചെയ്യാം എന്നാണ് ഞാൻ നോക്കുന്നത്, ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ, അവസാനം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് കട്ട് മൈ ഹെയർ. അപ്പം എവിടെ തുടങ്ങണം? ആദ്യം മുടി ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്രയും നീളത്തിൽ മുടി ബ്രഷ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ പോയി നോക്കും, കാരണം പാളിപ്പോകാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം വീഡിയോ കണ്ടത് പ്രകാരം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെങ്ത്, അതായത് എത്ര ലെങ്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം നോക്കി വെക്കണം. അപ്പം അത് നോക്കുന്നതിന് ഇവിടുന്ന് അത് നമ്മുടെ 2/3 ഓഫ് ദി ഹെയർ അതെടുത്ത് ഇവിടെ മുകളിലൊരു ബണ്ണാക്കണം. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. എനിക്ക് എന്തിൻ്റെ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. ബട്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുമായിരിക്കും. സ്റ്റിൽ മുടിയല്ലേ, ഞാൻ എപ്പോഴും മുടി വെട്ടിയാൽ എപ്പോഴും പാളിപ്പോയി കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യമാണ്, മുടിയല്ലേ മുടി വളരും. കോവിഡ് ടൈമിൽ ഞാൻ തന്നെയാണ് എൻ്റെ മുടി വെട്ടിയത്, സോ എനിക്കത്ര കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. നല്ല താഴോട്ടെടുത്ത് എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാം. കത്രിക കാണുന്നില്ല ഗൈസ്, കത്രിക ഞാൻ ഇവിടെ എടുത്ത് വെച്ചായിരുന്നല്ലോ. ഈശ്വര, യൂണിവേഴ്സ് സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു മുടി വെട്ടാൻ. എൻ്റെ കത്രിക കാണുന്നില്ല. കിട്ടി കിട്ടി, കണ്ണാടി കൊണ്ടുവച്ചപ്പം കത്രികയുടെ ബാക്കിലായി. ലെങ്ത് ഇത്രയും, സോ അത് ഞാൻ നേരെ കാണാൻ പറ്റുന്നില്ല. ഇത്രയും കട്ട് ചെയ്യാൻ പോണേ, കുറച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു, അയ്യോ കട്ട് ചെയ്തു എൻ്റെ മുടി കട്ട് ചെയ്ത്. ഇപ്പം ഇത്രയും ഇത്രയാക്കി, കോലത്തില്ലേ ഇത്രയായി. ഇനിയിപ്പോൾ ഇത് ഈ മുടിയും നമ്മൾ അതേ ലെവലിൽ, ഇതാണ് ആ ലെവല് വ്യത്യാസം. അപ്പം ഇതേ ലെവലിൽ ഞാൻ ഇത് മുറിക്കാൻ പോവുക. പാളിപ്പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ചെവിയിൽ മൊത്തം എൻ്റെ അമ്മയുടെ ചീത്തവിളിയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സാരല്ല. ഓക്കെ, ഞാനപ്പോൾ അത് അങ്ങനെ വെട്ടി. സി കണ്ടോ, എൻ്റെ മുടി ഒരു ഫ്രിസി ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഇങ്ങനെ ലെയറായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് ചീവി. അതായത് ഈ മുടിയുടെ ലെങ്ത്തിൽ കട്ട് ചെയ്യാം.
സോ അപ്പോൾ ഇത് രണ്ടുമാണ് ബാക്കിലത്തെ ലാസ്റ്റ് ബിറ്റ്സ്. കുഴപ്പമില്ല തോന്നുന്നു. അപ്പോൾ ഒന്ന് ശരിയല്ല, കടയിൽ പോയിട്ട് കയറ്റി അങ്ങ് വെട്ടും. ഞാനങ്ങനെ ചെറിയൊരു വിഷമമുണ്ട്, പക്ഷെ എന്നാലും നോട്ട് വെരി ബാഡ്. ഒത്തിരി ലെങ്ത് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും കുറച്ചൊരു ഒരു ചേഞ്ച് കുറച്ചൊരു കുറവുണ്ട്. വെട്ടിയ മുടി ഞാനിവിടെ ക്ലിപ്പിട്ട് വെച്ചു, എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ കെട്ടിവെച്ച മുടി ഇവിടെ അതുപോലെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് മൊത്തത്തിൽ അഴിച്ചിട്ട് ഇത്രയും മുടി മുടി ബാക്കിയുള്ളൂ. ഇത്ര അഴിച്ചിട്ടിട്ട് ഇനി നടക്ക് ഞാൻ എപ്പോഴും നടക്കുന്ന ആവശ്യത്തിലെടുക്കുന്നത്, അപ്പം വലിയ കുഴപ്പമില്ല. ഞാനപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിൽ നിന്ന് ഒരു ഒരു ഇച്ചിരി മുടി, അതായത് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ എടുക്കണം. കണ്ട അങ്ങ് ബാക്ക് വരെ എടുക്കണം, എന്നിട്ട് അത് ഇപ്പുറത്തോട്ടിട്ടു. അപ്പം ഇത് ഈ ഒരു സൈഡ് കറക്റ്റ് ഇതിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് അടുത്ത പാർട്ട്. ഇനി നടുക്കെന്നുള്ള വകച്ചിലല്ലാതെ കുറച്ച് ഇപ്പുറത്തു നിന്ന് മാറി, അതായത് ഈ ഒരു അടുത്തതിൻ്റെ സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഇവിടുന്ന് മുടിയെടുത്തു. ഈ മുടിയായിരിക്കും നമ്മൾ എത്ര ഷോർട്ടായിട്ടാണ് ഫ്രണ്ടിൽ ഇടുന്നതെന്ന് ഈ മുടി വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടത് ആന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രണ്ടിലത്തെ മുടി വെട്ടി. ഒരു സൈഡ് നമുക്ക് എങ്ങനെയായെന്ന് നോക്കാം. ഇതാണ് എൻ്റെ നടുക്കത്തെ വകച്ചിൽ. ഞാൻ ഒന്ന് ചെയ്യട്ടെ. എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല, കാരണം മുടിയൊക്കെ ഭയങ്കര പൊട്ടയായിട്ടിരിക്കുന്നത്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല മറ്റേ ഇതൊക്കെ ചെയ്തിട്ടല്ലേ വരുക, ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട്. എനിക്കൊന്നും മിക്കവാറും മുടി മുടി ആക്ച്വലി എൻ്റെ മുടി കിടക്കുന്ന കാണാൻ അത്ര ഭംഗിയില്ല. ഇപ്പോൾ മുടി മിക്കവാറും ഷോർട്ടായിട്ട് വെട്ടേണ്ട വരും എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്നാ ചെയ്തെന്നുള്ളത് കേട്ടോ, കാരണം ഇതിപ്പം ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും അപ്പം ഈ ഫ്രണ്ടിൽ ഞാൻ കുറച്ചൊന്ന് വെട്ടിയിടാൻ വേണ്ടിയിട്ട് കണ്ടത് ഭയങ്കര അണീവനായിട്ടിരിക്കുന്നത്. അപ്പം ഞാനത് കുറച്ചൊന്ന് എടുത്തിട്ട് ഇച്ചിരി ഒത്തിരി ഒന്നുമില്ല സ്വൽപ്പ ദാറ്റ് ഈസ് നൈസ് നീളം കുറച്ച് വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ അത് കൊള്ളാം. ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ കിടക്കണമൊന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ട് മറിഞ്ഞൊക്കെ പോകും, ബട്ട് അത് കൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ മുടി വെട്ടി. ഏകദേശം വലിയ കുഴപ്പമില്ല, ലെയർ പോലെ ഒരു ലെയറായെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഇനിയിപ്പോൾ നാളെ അമ്മയുടെ കയ്യിൽ നിന്ന് തേറി കേട്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. സോ അപ്പം എൻ്റെ ഈ ഹെയർ കട്ട് ഇഷ്ടമായെങ്കിൽ പതിവുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയിപ്പോൾ കടയിൽ പോയി മുടി വെട്ടുന്നതും കൂടെ കാണിച്ചുതരാം കേട്ടോ. സോ ഐ വിൽ സീ യു അഗൈൻ ലേറ്റർ. ബൈ ബൈ.